മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് അറസ്റ്റിലായ രണ്ട് സി പി എം പ്രവർത്തകരുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് കോടതി ഉത്തരവുണ്ടാകും. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. അലനും താഹയ്ക്കുമെതിരായ യു എ പി എ പിൻവലിക്കില്ല. സന്ദീപ് തോമസാണ് വിവരങ്ങളുമായി ചേരുന്നത്. സന്ദീപ്, ഇന്ന് എപ്പോഴത്തേക്കാണ് കോടതിയുടെ ഉത്തരവ് ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നത്? വിവരങ്ങൾ. ശീതൾ, അല്പസമയത്തിനകം തന്നെ കോടതിയിൽ നിന്ന് ഇക്കാര്യത്തിൽ ഒരു ഉത്തരവ് പ്രതീക്ഷിക്കുകയാണ്. കഴിഞ്ഞ രണ്ട് ദിവസം വാദം കേട്ടതാണ് ജാമ്യാപേക്ഷയിൽ. അതുകൊണ്ട് ഇന്ന് വാദം കേൾക്കേണ്ട കാര്യമില്ല. ഇന്ന് വിധി തന്നെയാണ് ഉണ്ടാവുക. ഉടൻ തന്നെ നടപടികൾ ആരംഭിക്കും. ജില്ലാ സെഷൻസ് കോടതി ജഡ്ജ് എം ആർ അനിതിയാണ് വിധി പറയുക. ഏറ്റവും പ്രധാനം, ഇക്കഴിഞ്ഞ ഒന്നാം തീയതിയാണ് ഈ രണ്ട് സി പി എം പ്രവർത്തകർ അലൻ ഷുഹൈബും തഹ ഫസലും അറസ്റ്റിലാകുന്നത്. ഇവർ അറസ്റ്റിലായി റിമാൻഡിലായിട്ട് അഞ്ച് ദിവസങ്ങളാകുന്നു. അപ്പോൾ ഒരു യു എ പി എ ചുമത്തപ്പെട്ട കേസിൽ ഇവർക്ക് ഈ കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ ജാമ്യം കിട്ടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇക്കാര്യത്തിൽ പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എടുത്ത നിലപാടുകൾ വളരെ ശ്രദ്ധേയമായിരുന്നു. ആ യു എ പി എ നിലനിൽക്കും എന്ന കാര്യം തന്നെയാണ് പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസം വാദിച്ചത്. ഇന്നും കോടതിയിൽ ഇതേ നിലപാട് തന്നെ പ്രോസിക്യൂഷൻ തുടരുകയും ചെയ്യും. അതേസമയം പ്രതികളുടെ മാവോയിസ്റ്റ് ബന്ധം സംബന്ധിച്ച കൂടുതൽ വ്യക്തമായ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ പ്രോസിക്യൂഷന് കോടതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു പ്രശ്നം ബാക്കിയാണ്. ഏതായാലും പ്രതികൾക്ക് ജാമ്യം നൽകരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് കോടതിയിൽ ഒരു ഹർജി വന്നിട്ടുണ്ട്. ഹിന്ദു ഐക്യവേദിയാണ് ഈ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതുകൊണ്ട് പ്രതികൾക്ക് ജാമ്യം നൽകരുത്, പ്രോസിക്യൂഷന്റെ നിലപാട് ഉൾപ്പെടെ സംശയാസ്പദമാണ് എന്ന ആരോപണവുമായാണ് ഏതായാലും ഹിന്ദു ഐക്യവേദി ഇത്തരത്തിൽ ഒരു ഹർജി കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. യു എ പി എ നിയമത്തിലെ സെക്ഷൻ 20, 38, 39 വകുപ്പുകൾ പ്രകാരമാണ് പ്രതികൾക്കെതിരെ കേസ് എടുത്തിട്ടുള്ളത്. അതായത് സി പി ഐ മാത്രമല്ല, ഇന്നലെ പുറത്തു വന്ന എഫ്ഐആറിൻ്റെ പകർപ്പിലും മറ്റും വ്യക്തമായത് പ്രതികൾ സി പി ഐ മാവോയിസ്റ്റ് അംഗങ്ങൾ, നിരോധിത സംഘടനയായ സി പി ഐ മാവോയിസ്റ്റിലെ അംഗങ്ങളാണ് എന്നവർ സമ്മതിച്ചു എന്ന് പറയുന്നു. മാത്രമല്ല, ഇവർ ആശയപ്രചരണം നടത്തി ലഘുലേഖകൾ പിടിച്ചെടുത്തു. ആ അർത്ഥത്തിൽ തെളിവുകൾ വളരെ ശക്തമാണെന്ന നിലയിൽ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത്. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ ഈ പ്രതികൾക്ക് ജാമ്യം നൽകുമോ എന്നാണ് അറിയേണ്ടത്. ഇത് തീർച്ചയായും ഇതിൽ കോടതിയുടെ തീരുമാനം, വിവേചനാധികാരം, പ്രോസിക്യൂഷന്റെ നിലപാടുകളെല്ലാം തന്നെയാണ് ഏറ്റവും പ്രധാനമാകുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് ഇതുവരെ അന്വേഷണ സംഘം അപേക്ഷ നൽകിയിട്ടില്ല. ഇന്ന് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുക എന്നതും പ്രധാനമാണ്. ഇന്നലെ കോടതി ചോദിച്ചിരുന്നു കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് ഉടനില്ല എന്ന മറുപടിയായിരുന്നു നൽകിയത്. ഇന്നൊരു പക്ഷേ ആ കസ്റ്റഡി അപേക്ഷ നൽകിയേക്കാമെന്ന സൂചന കേൾക്കുന്നു. ഏതായാലും ഏറ്റവും പ്രധാനം പ്രതികൾക്ക് ജാമ്യം നൽകുമോ എന്നത് തന്നെയാണ് അറിയേണ്ടുന്ന കാര്യം. പ്രതികൾക്ക് കാര്യമായ ഈ പ്രതികളുടെ ബന്ധുക്കളും മറ്റും കഴിഞ്ഞ ദിവസം ഉന്നയിച്ച പ്രശ്നം, ഇവരുടെ മേൽ ആരോപിക്കുന്ന കുറ്റം, അതുപോലെ തന്നെ തെളിവുകളെല്ലാം തന്നെ വ്യാജമാണ്, കളവാണ്, പോലീസ് പലതും കെട്ടിച്ചമച്ചതാണ്, ഇവർക്ക് മാവോയിസ്റ്റ് ബന്ധമില്ല എന്നതായിരുന്നു ആരോപിച്ചത് എന്നായിരുന്നു അവർ പറഞ്ഞത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രതിഭാഗം ഇന്നലെ വാദിച്ചൊരു കാര്യം, പ്രതികൾക്ക് നിയമപരമായും മാനുഷികമായും പരിഗണന കിട്ടണം. നിയമപരമായി യു എ പി എ ചുമത്തപ്പെട്ട മറ്റ് കേസുകളിലൊക്കെ തന്നെ കോടതി പറഞ്ഞിട്ടുണ്ട് മാവോയിസ്റ്റ് അനുകൂല ആ ലഘുലേഖ കണ്ടെടുക്കുന്നതോ മുദ്രാവാക്യം വിളിക്കുന്നതോ ഒന്നും തന്നെ ഒരു കുറ്റമായി അല്ലെങ്കിൽ കുറ്റവാളികൾ എന്ന് മുദ്ര കുത്താൻ പര്യാപ്തമല്ല. മറ്റൊന്ന്, പ്രതികളുടെ പ്രായം പരിഗണിക്കണം. ഇവർ വിദ്യാർത്ഥികളാണ്. അലൻ ഷുഹൈബ് നിയമവിദ്യാർത്ഥിയാണ്, തഹ ഫസൽ ജേർണലിസം സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഇവർക്ക് ഇത്തരം പരിഗണനകളെല്ലാം നൽകണമെന്ന വാദവും പ്രതിഭാഗം ഉന്നയിച്ചിട്ടുണ്ട്. കോടതി എന്ത് തീരുമാനമെടുക്കുമെന്നൊന്നാണ് അറിയേണ്ടത്. ശ്രീധർ. സന്ദീപ്, യു എ പി എ ചുമത്തിയതിനെതിരെ സി പി എമ്മിനകത്ത് നിന്ന് പോലും രൂക്ഷമായ വിമർശനം ഉയർന്ന ഒരു പശ്ചാത്തലമുണ്ട്. ആ ഒരു ഘട്ടത്തിൽ പ്രോസിക്യൂഷൻ എടുക്കുന്ന ഈ നിലപാട് ഇത് രാഷ്ട്രീയമായി തന്നെ കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കില്ലേ? എന്താണ് വിലയിരുത്തൽ? ശീതൾ, തീർച്ചയായും യു എ പി എ ചുമത്തപ്പെട്ട പശ്ചാത്തലത്തിൽ സി പി എമ്മിൻ്റെ രാഷ്ട്രീയ നിലപാട് വലിയ തോതിൽ ചർച്ചയായി. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതികളുടെ മാവോയിസ്റ്റ് ബന്ധം സംബന്ധിച്ച കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്, അന്വേഷണ സംഘത്തിന് ഒരുതരം ആശയക്കുഴപ്പവുമില്ല. അക്കാര്യം മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയതാണ്. പ്രതികളിൽ നിന്ന് കണ്ടെടുത്ത ലഘുലേഖകൾ, അതുപോലെ തന്നെ പ്രതികൾ വിളിച്ച മുദ്രാവാക്യം, പ്രതികൾ മുദ്രാവാക്യം വിളിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് തന്നെയാണ് പുറത്തുവിട്ടതും മറ്റും. അപ്പോൾ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച്, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് പ്രതികളുടെ മാവോയിസ്റ്റ് ബന്ധത്തെക്കുറിച്ച് ആശയക്കുഴപ്പമില്ല. പക്ഷേ പ്രധാന പ്രശ്നം, ഈ ഇത്തരത്തിലുള്ള ലഘുലേഖ കണ്ടെടുത്താൽ യു എ പി എ ചുമത്താമോ? ഒരു കരുനിയമം എന്ന രാഷ്ട്രീയ നിലപാട് ഇടതുപക്ഷം തന്നെ, സി പി എം തന്നെ സ്വീകരിച്ചിട്ടുള്ള ഒരു നിയമം ഇത്ര പെട്ടെന്ന്, ഇത്ര ധൃതിയിൽ, ഏറ്റവും പ്രധാനം ഇന്നലെ പുറത്തു വന്ന എഫ്ഐആറിലും മറ്റും പ്രകടമാകുന്നത് ഇക്കഴിഞ്ഞ ഒന്നാം തീയതി ഇവരെ പന്തിരംഗം വെച്ച് അറസ്റ്റ് ചെയ്ത് ഒരു മണിക്കൂറിനകം തന്നെ ഇവരുടെ മേൽ യു എ പി എ ചുമത്തിയിരുന്നു. അപ്പോൾ മതിയായ അന്വേഷണം നടത്തിയിട്ടാണോ, പ്രതികളുടെ മാവോയിസ്റ്റ് ബന്ധം സംബന്ധിച്ച ശക്തമായ തെളിവുകളുടെ പിൻബലത്തിലാണോ യു എ പി എ ചുമത്തിയതെന്ന പ്രശ്നമാണ് ഇപ്പോഴും ബാക്കി. ഏതായാലും യു എ പി എ വിഷയത്തിൽ സി പി എമ്മിന് ആശയക്കുഴപ്പമില്ല. അവർ അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കരുനിയമങ്ങൾ ചുമത്താൻ പാടില്ല എന്ന നിലപാട് തന്നെയാണ് സി പി എം ഏതായാലും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പക്ഷേ നമുക്കറിയുന്നത് പോലെ തന്നെ ഇത് രാജ്യത്തെ തന്നെ സജീവ ശ്രദ്ധയിലേക്ക് ഈ വിഷയം വന്നിരിക്കുന്നു. ഇത്തരമൊരു വിഷയത്തിൽ ദുർബലമായൊരു സമീപനം സ്വീകരിക്കുക സാധ്യമല്ല. അന്വേഷണ സംഘം വ്യക്തമായി തന്നെ പറയുന്നത്, ഉത്തരമേഖല ഐ ജി വ്യക്തമാക്കി, അതുപോലെ തന്നെ അന്വേഷണ സംഘം പല ഘട്ടത്തിൽ വ്യക്തമാക്കിയ കാര്യം, ഇവർ നിരോധിത സംഘടനയായ സി പി ഐ മാവോയിസ്റ്റുമായി ബന്ധമുള്ളവരാണ്. എഫ്ഐആറിൽ പറയുന്നു ഇവർ
സിപിഎം മാവോയിസ്റ്റിലെ അംഗങ്ങളാണെന്ന് പ്രതികൾ തന്നെ സമ്മതിച്ചിരിക്കുന്നു. ഇത്തരമൊരു പശ്ചാത്തലമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു കേസിൽ യു എ പി എ കാര്യത്തിൽ വ്യത്യസ്ത നിലപാടുണ്ടെങ്കിലും പ്രതികളുടെ മാവോയിസ്റ്റ് ബന്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിലോ കേസ് അന്വേഷണത്തിലോ ഒരു ദുർബലമായ സമീപനം സ്വീകരിക്കാൻ സർക്കാരിനും കഴിയില്ല, പ്രോസിക്യൂഷനും കഴിയില്ല. അപ്പോൾ ഏറ്റവും പ്രധാനം ഇനി എന്ത് നിലപാട് പ്രോസിക്യൂഷൻ സ്വീകരിക്കുന്നു, കോടതി എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നത് തന്നെയാണ്. പക്ഷേ ഒന്ന് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റും, ഏതായാലും അറസ്റ്റിലായി 5 ദിവസം കൊണ്ട് തന്നെ യു എ പി എ പ്രതികൾക്ക് ജാമ്യം കിട്ടുകയാണെങ്കിൽ അതിൽ പ്രോസിക്യൂഷൻ ഒത്തുകളിച്ചു, സംസ്ഥാന സർക്കാർ മെല്ലപ്പോക്ക് നടത്തി എന്ന വിമർശനം വരാൻ. സന്ദീപ്, പുതിയ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഈ കേസിൽ ജാമ്യാപേക്ഷ, ഇരുവരുടെയും ജാമ്യാപേക്ഷ കോടതി തള്ളി എന്നുള്ളതാണ്. യു എ പി എ നിലനിൽക്കുന്നതിനാൽ ജാമ്യമില്ല, കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്, പ്രതികൾ പുറത്തു പോകുന്നത് അന്വേഷണത്തെ ബാധിക്കും തുടങ്ങിയ വാദങ്ങൾ പ്രോസിക്യൂഷൻ ഉന്നയിച്ചു എന്നുമാണ് മനസ്സിലാക്കുന്നത്. ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ സന്ദീപ് തോമസും ജേസൺ മണിയങ്ങാടുമുണ്ട്. അവരിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരാം. ഏതായാലും കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ കോടതിയിലേക്ക് വിളിപ്പിക്കുകയായിരുന്നു. അതിരാങ്കാവ് യു എ പി എ കേസിലാണ് നിർണായകമായ കോടതി നടപടികൾ പുരോഗമിക്കുന്നത്. സന്ദീപ് തോമസിലേക്ക് പോവുകയാണ്. സന്ദീപ്, ഏറ്റവും പുതിയ വിവരങ്ങൾ കോടതിയിൽ നിന്നും വരുന്നത് എങ്ങനെയാണ്? ശീതൾ, ഏറ്റവും പ്രധാനം പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. അതായത് യു എ പി എ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രതികൾക്ക് ജാമ്യം നൽകേണ്ടതില്ല എന്ന നിലപാട് തന്നെയാണ് കോടതി സ്വീകരിച്ചിരിക്കുന്നത്. കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്, പ്രതികൾ പുറത്തു പോകുന്നത് അന്വേഷണത്തെ ബാധിക്കും, ഈ നിലപാടാണ് പ്രോസിക്യൂഷൻ സ്വീകരിച്ചത്. അപ്പോൾ യു എ പി എ നിലനിൽക്കുന്ന ഒരു കേസായതിനാൽ തന്നെ പ്രതികൾക്ക് ജാമ്യം നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് കോടതി എത്തിയിരിക്കുന്നു. പ്രതിഭാഗം അഭിഭാഷകർ പലതരം വാദങ്ങൾ ഉന്നയിച്ചിരുന്നെങ്കിലും അതൊന്നും തന്നെ മുഖവിലേക്ക് എടുത്തിട്ടില്ല. ഏതായാലും കഴിഞ്ഞ 2 ദിവസം നടന്ന വാദങ്ങൾക്കൊടുവിലാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത്, ഈ ഒരു ഉത്തരവിലേക്ക് വന്നിരിക്കുന്നത്. സി പി എം പ്രവർത്തകരായ അലൻ ഷുഹൈബിനും താഹ ഫസലിനും ജാമ്യമില്ല, അവർ റിമാൻഡിൽ തുടരും. ഇക്കഴിഞ്ഞ 1-ാം തീയതി വൈകിട്ടാണ് ഇവർ രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഇരുവർക്കുമെതിരെ യു എ പി എ വകുപ്പുകളായിരുന്നു ചുമത്തിയത്. യു എ പി എ നിയമത്തിലെ സെക്ഷൻ 20, 38, 39 വകുപ്പുകളായിരുന്നു ചുമത്തിയത്. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ പ്രതികൾക്ക് ജാമ്യം കിട്ടുമെന്നായിരുന്നു ഏറ്റവും പ്രധാനം. ഏതായാലും ഇക്കഴിഞ്ഞ ദിവസം കോടതിയിൽ ജാമ്യാപേക്ഷ വന്ന ഘട്ടത്തിൽ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർത്തിരുന്നില്ല. ഏതായാലും ഇത്തരം പശ്ചാത്തലങ്ങളൊക്കെ തന്നെ വലിയ സംശയങ്ങൾക്ക് കാരണമായിരുന്നെങ്കിലും ഈ ഘട്ടത്തിൽ തീരുമാനം വന്നിരിക്കുന്നു, കോടതി ഉത്തരവ് വന്നിരിക്കുന്നു, പ്രതികൾക്ക് ഈ ഘട്ടത്തിൽ ജാമ്യം അനുവദിച്ചിട്ടില്ല. അല്പസമയത്തിനകം തന്നെ അതിൻ്റെ വിശദാംശങ്ങൾ കോടതി നടപടികൾ റിപ്പോർട്ട് ചെയ്യുന്ന ജേസൺ ഉടൻ തന്നെ കൂടുതൽ വിവരങ്ങൾ നൽകും. ഏതായാലും ഈ ഘട്ടത്തിൽ കോടതിയുടെ ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നു, ജാമ്യമില്ല എന്ന ഉത്തരവ് തന്നെയാണ് വന്നിരിക്കുന്നത്. സന്ദീപ്, ഈ യു എ പി എ പിൻവലിക്കില്ല എന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ യു എ പി എ നിലനിൽക്കുന്നതിനാൽ ജാമ്യം നൽകാനാകില്ല എന്ന് കോടതിയും വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് യു എ പി എ എന്ന ആ ഒരു ഫാക്ടർ തന്നെയാണ് ഈ ജാമ്യം തള്ളുന്നതിൽ സുപ്രധാനമായത് അല്ലെങ്കിൽ നിർണായകമായത്, അങ്ങനെ വിലയിരുത്താൻ കഴിയുമോ? തീർച്ചയായും വിലയിരുത്താം ശീതൾ. സാധാരണ മറ്റ് നിയമത്തിൽ നിന്ന് യു എ പി എ ഭിന്നമാണ് പല കാര്യത്തിലും. സാധാരണ കേസുകളിൽ പ്രതികളെ 2 ആഴ്ചത്തേക്കാണ് റിമാൻഡ് ചെയ്യുന്നതെങ്കിൽ യു എ പി എയിൽ അത് 30 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്യുന്നത്. സാധാരണ കേസുകളിൽ 90 ദിവസം കൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ സ്വാഭാവികമായി പ്രതികൾക്ക് ജാമ്യത്തിന് അർഹത ലഭിക്കുമ്പോൾ യു എ പി എ കേസുകളിൽ വരുമ്പോൾ 180 ദിവസം പ്രതികൾ കാത്തിരിക്കേണ്ടി വരും. ആ നിലയിലെല്ലാം തന്നെ മറ്റ് കേസുകളിൽ നിന്ന് കുറെ കൂടി കഠിനമാണ് യു എ പി എയിലെ നിയമങ്ങൾ. കാരണം രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്, ദേശദ്രോഹവുമായി ബന്ധപ്പെട്ട വിവിധ ഘടകങ്ങൾ പരിഗണിച്ചൊക്കെ തന്നെയാണ് യു എ പി എ ചുമത്താറുള്ളത്. ഏതായാലും ഈ വിഷയത്തിൽ പ്രതികളുടെ സി പി ഐ മാവോയിസ്റ്റ് ബന്ധം, നിരോധിത സംഘടനയായ സി പി ഐ മാവോയിസ്റ്റ് ബന്ധം അന്വേഷണ സംഘത്തിന് വ്യക്തമായ പശ്ചാത്തലത്തിലാണ് അവർ യു എ പി എ ചുമത്തിയത്. ഇക്കാര്യം തന്നെയായിരുന്നു അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ടായി സമർപ്പിച്ചതും. ജേസൺ ചേരുകയാണ്. കോടതിയിൽ നിന്ന് എന്തെല്ലാം നടപടികളായിരുന്നു ഉണ്ടായിരുന്നത്, ഏത് സാഹചര്യത്തിലാണ് തള്ളിയത് ജാമ്യാപേക്ഷ? ജാമ്യാപേക്ഷ പ്രതികളെ ഇപ്പോൾ പുറത്തുവിട്ടാൽ ഒരുപക്ഷെ അന്വേഷണത്തെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ജാമ്യാപേക്ഷ തള്ളുന്നു എന്ന് മാത്രമാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ ഒരുപക്ഷെ ജാമ്യാപേക്ഷയുടെ പകർപ്പ് നമ്മുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ. ഇന്ന് വിധി പറയുക മാത്രമായിരുന്നു, ഇന്ന് വാദത്തിനോ അല്ലെങ്കിൽ പ്രോസിക്യൂഷന്റെ നിലപാട് എന്തെങ്കിലും പ്രോസിക്യൂഷൻ അറിയിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു? ഇന്ന് മറ്റു ഒരു ഒരു കേസിൽ ഒരു കക്ഷി ചേരുന്നതിനെ മറ്റൊരു സംഘടന കോടതിയെ സമീപിച്ചിരുന്നു. ആ അവരുടെ വാദം നടന്നു. ഈ കേസിൽ കക്ഷി ചേരാൻ ഉള്ള സാഹചര്യമുണ്ട്.
എന്നാണ് ആ സംഘടന വാദിച്ചത്. പക്ഷേ പ്രോസിക്യൂഷൻ അതിനെ ശക്തമായി എതിർത്തു. അത്തരത്തിലൊരു സംഘടനയ്ക്കും ഈ കേസിൽ പങ്കുചേരേണ്ട ആവശ്യമില്ല. കാരണം ഇത് സർക്കാരിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്, രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരാൾക്കും ഇതിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് വിലയിരുത്തിയത്. അവർക്ക് കക്ഷി ചേരാനുള്ള അനുമതി ലഭിച്ചിട്ടില്ല. തുടർന്ന് കോടതി ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി. കാരണം പ്രതിഭാഗം അഭിഭാഷകർക്ക് പ്രതികളെ കാണണം, സംസാരിക്കണമെന്നായിരുന്നു. അതിൻ്റെ സാഹചര്യം അറിയാൻ വേണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി. അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇതുവരെ കോടതിയിൽ എത്തിയിട്ടില്ല. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ തന്നെ നിലപാടെടുത്തു. അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യത്തിൽ മാത്രം പ്രതികളെ കണ്ടാൽ മതിയെന്ന് അത്തരത്തിലൊരു നിലപാട് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമയം എപ്പോഴെന്ന് ഉടൻ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ വന്ന് അറിയിക്കും. അതനുസരിച്ച് ആ സമയത്തും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പ്രതിഭാഗ അഭിഭാഷകർക്ക് പ്രതികളെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കാനാകും. ഇന്നലെ പ്രതിഭാഗം പറഞ്ഞത് പ്രതികളുടെ പ്രായം പരിഗണിക്കണം ഒന്ന്, മറ്റൊന്ന് ഈ കണ്ടെടുത്ത തെളിവുകളൊക്കെ തന്നെ വളരെ ദുർബലമാണെന്ന് പറഞ്ഞു. മാത്രമല്ല ഇന്നലെ പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷ കോടതിയിൽ എതിർത്തുമില്ല. ഇതൊന്നും തന്നെ കാര്യമായി സ്വാധീനിച്ചില്ല. UAP നിലനിൽക്കുന്നുണ്ട്, ഇതൊന്നും തന്നെ സ്വാധീനിച്ചില്ലെന്നാണോ മനസ്സിലാക്കുന്നത്? സന്ദീപ്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. UAP നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ UAP എങ്ങനെ ഒഴിവാക്കാമെന്നതിനെ കുറിച്ച് മാത്രമാണ് ഇന്നലെയും കോടതി ഡിസ്കസ് ചെയ്തത്. ഇന്നലെ തന്നെ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർത്ത് കാര്യമായ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നത്. പക്ഷേ കോടതി അപ്പോഴും ചോദിച്ചു UAP നിലനിൽക്കുമോ. UAP നിലനിൽക്കില്ലെങ്കിൽ അത് ജാമ്യം നൽകാൻ പറ്റുന്ന വകുപ്പുകൾ മാത്രമേ ഇതിലുള്ളൂ. അതുകൊണ്ട് UAP നിലനിൽക്കുമോ എന്നാണ് കൃത്യമായും കോടതി ആരാഞ്ഞത്. ഇന്നലെയും കോടതി ആരാഞ്ഞു, ഇന്നും കോടതി ആരാഞ്ഞു.